വെൽക്കം ടു മൂവി ബ്രാൻഡ് ിലെ നിർണായക ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ മെമ്മറി പരിശോധന സംബന്ധിച്ച വലിയ വാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നടന്നത് മെമ്മറി കാർഡ് പരിശോധന വിചാരണ നീട്ടിക്കൊണ്ടു പോവാനുള്ള പ്രോസിക്യൂഷൻ തന്ത്രമാണെന്ന് ആരോപിച്ച പ്രതിഭാഗം മെമ്മറി കാർഡ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ലാബിലായിരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു തുടക്കത്തിൽ ഈ ആവശ്യം എതിർത്ത പ്രോസിക്യൂഷൻ കേന്ദ്ര ലാബിലായിട്ടുള്ള പരിശോധനയ്ക്ക് അനുകൂലമാണെന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചത് ഇപ്പോഴത്തെ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് പ്രമുഖ അഭിഭാഷകയായ ടി ബി മിനി ഒരു മാധ്യമ ചർച്ചയിൽ സംസാരിക്കവെയാണ് അവർ ഇതേക്കുറിച്ച് പറഞ്ഞത് മെമ്മറി കാർഡ് കേന്ദ്ര ലാബിൽ അയച്ച പരിശോധിക്കാമെന്ന നിലപാടിലേക്ക് അതിജീവിതം എത്തിയതായിട്ട് എനിക്കറിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് കോടതിക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന നിലയിലാണ് പറഞ്ഞത് അല്ലാതെ അവർ പൂർണ്ണമായി ഈ ആവശ്യത്തിന് അനുകൂലമായി നിന്നുവെന്ന കാര്യം എനിക്കറിയില്ല അത്തരമൊരു നിലപാടിലേക്ക് അവരും എത്തിയിട്ടില്ലെന്ന് തന്നെയാണ് കരുതുന്നതെന്നും ടി ബി മിനി വ്യക്തമാക്കുന്നു വാദം നടന്നതിനിടയിൽ കോടതി ചില കാര്യങ്ങൾ പറയും അത്ര മാത്രമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ ഇനിയും വാദം കേൾക്കാനുണ്ട് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അതിജീവിതയുടെ ഭാഗത്ത് പറയാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങൾ പുറത്തുപോയി എന്ന് പറയുന്ന വിഷയം സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ് ദൃശ്യങ്ങൾ പലരിലേക്കും എത്തിയതായുള്ള റിപ്പോർട്ടുകളുണ്ട് അത് സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യമാണ് റിട്ട് ഹർജിയായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് എന്ന് പറയുന്നത് മെമ്മറി കാർഡാണ് ദൃശ്യം പകർത്തിയ ഫോൺ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല ആ മെമ്മറി കാർഡിൽ ഹാഷ് വാല്യൂ മാറിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിരുന്ന ഹാഷ് വാല്യൂ വെച്ചിട്ടായിരുന്നു നമ്മൾ മാർക്ക് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ മാറിയ ഹാഷ് വാല്യൂ ഉള്ള ഡോക്യുമെന്റാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മാർക്ക് ചെയ്യപ്പെട്ടതും ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപതിൽ വന്ന റിപ്പോർട്ട് കോടതിയിലില്ല അതേസമയം റിട്ട് ഹർജിയിൽ മറുപടിയായി സർക്കാർ ആ വിവരങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടെന്നും ടി മിനി വ്യക്തമാക്കുന്നു കോടതിയിൽ വക്കാലത്ത് നൽകിയതിനാൽ തന്നെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും എഴുതി തന്നെ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പറയുന്നുണ്ട് എല്ലാവരും സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം മെമ്മറി കാർഡ് പരിശോധന എന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ അടക്കം ഉന്നയിച്ച് സമയം അനാവശ്യമായി നീട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് പ്രതിഭാഗം ഇപ്പോൾ കേസിൽ ഉയർത്തുന്ന പ്രധാന വാദം എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു കാര്യമില്ല രണ്ട് ദിവസത്തിന്റെ കാര്യമേ ഉള്ളൂ ഇപ്പോൾ വാദത്തിനൊക്കെ വേണ്ടിയാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ അനാവശ്യവാദം ഉയർത്തിയ പ്രതിഭാഗമാണ് സമയം നീട്ടിക്കൊണ്ട് പോകുന്നതെന്നും അഭിഭാഷക ചൂണ്ടിക്കാട്ടി അതേസമയം നടിയാക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചോർന്നു എന്ന് കണ്ടെത്തുക വലിയ വെല്ലുവിളിയാണെന്നാണ് സാങ്കേതിക വിദഗ്ധൻ സംഗമേശ്വരൻ പറഞ്ഞത് ആക്സസ് ചെയ്ത ഡിവൈസ് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്താണ് നടന്നതെന്ന് തെളിയിക്കാൻ സാധിക്കുള്ളൂ എന്നും സംഗമേശ്വരൻ പറഞ്ഞു ഒരു ചാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിലെ മെമ്മറി കാർഡിന്റെ കോൾഡ് ഇമേജ് കേരള എഫ് എസ് എല്ലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കോൾഡ് ഇമേജ് സംസ്ഥാന എഫ് എസ് എല്ലിൽ ആയാലും കേന്ദ്ര എഫ് എസ് എല്ലിൽ ആയാലും അവർ പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട കോൾഡ് ഇമേജിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുക ഡി എഫ് എസ് എല്ലിൽ ആ കോൾഡ് ഇമേജ് ഇല്ല എങ്കിൽ എഫ് എസ് എല്ലിൽ ആ ഇമേജ് അയച്ചു കൊടുക്കേണ്ടിവരും അതിൽ തെറ്റില്ല ആർ അനലൈസ് ചെയ്താലും വരാൻ പോകുന്ന ഒരേ കാര്യം തന്നെയാണ് ഏതെങ്കിലും ഫയൽസ് ആക്സസ് ചെയ്താലോ മാറ്റപ്പെട്ടാലോ ആഡ് ചെയ്യപ്പെട്ടാലോ മാത്രമേ അതിന്റെ വോളിറ്റിൻ്റെ ഹാഷ് വാല്യൂ മാറുള്ളൂ നിയമവിരുദ്ധമായി ആക്സസ് ചെയ്തപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയ ലേശം എനിയെ പറയാൻ സാധിക്കും കാരണം ആക്സസ് ചെയ്തപ്പോൾ റൈറ്റ് ബ്ലോക്കേഴ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക